കാലത്ത് നേരത്തെ ഇങ്ങനെ നല്ല ചൂടുള്ള കാപ്പി ഇങ്ങനെ സിപ്പിത് സിപ്പിത് കുടിക്കുമ്പോഴേ കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ, രക്ഷയില്ലേട്ടാ. അതിൻ്റെ രസം നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. ബിഗ് ഫാമിലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല രുചികരമായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കാവുന്ന ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന ബ്രൂ കോഫി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. നമ്മളതിനായിട്ട് എടുക്കുന്നത് ഇവിടെ 1 ലിറ്ററിൻ്റെ ഗുഡ് ലൈഫിൻ്റെ പാക്കറ്റാണ് നമ്മൾ കാണുന്നത്. ഗുഡ് ലൈഫിൻ്റെ പാല് നമ്മളെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൊഴുപ്പ് കൂടുതലുള്ള പാലാണ് നമുക്ക്. നമ്മൾ മിൽമയുടെ പാലും ഇതും വെച്ച് നോക്കുമ്പോൾ മിൽമയുടെ ഓറഞ്ച് പാക്കറ്റിലുള്ള പാലിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് കൂടുതൽ കിട്ടുന്നത്. പക്ഷേ അതിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടിയും കൊഴുപ്പ് കൂടുതലാണ് ഗുഡ് ലൈഫിൻ്റെ ഈ പാലിന്. അപ്പോൾ ഇനി റേറ്റ് വില വെച്ച് നോക്കുകയാണെങ്കിലും ഇതും മിൽമയുടെ പാലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നമുക്ക് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ നമ്മളെടുക്കുന്നത് ബ്രൂവിൻ്റെ 2 രൂപയുടെ സാക്ഷിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വലിയ പാത്രം, അതായത് വലിയ ഒരു 200 ഗ്രാംസിൻ്റെ ബ്രൂവിൻ്റെ പാക്കറ്റ് മേടിക്കുന്നതിനേക്കാൾ ഒരുപാട് ലാഭമാണ് നമ്മൾ ഈ ചെറിയ സാക്ഷി മേടിക്കുന്നത്. മാത്രമല്ല ബ്രൂ വലിയ പാക്കറ്റ് മേടിക്കുമ്പോൾ നമുക്കത് നമ്മൾ എയർ വരാതെ, എയർ കടക്കാതെ ടൈറ്റ് ചെയ്ത് വെക്കണം. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 2 രൂപ എന്ന് പറയുന്നത് 1.5 കപ്പ് പാലിലേക്കുള്ള കൃത്യമായ അളവാണ് ഈ ഒരു 2 രൂപയുടെ ബ്രൂവിൻ്റെ സാക്ഷി. നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, വളരെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മുമ്പ് ബ്രൂ 1 രൂപയുടെ സാക്ഷി ഇറക്കിയായിരുന്നു, പക്ഷെ അത് നിർത്തലാക്കി. ഇപ്പോൾ 2 രൂപയുടെ സാക്ഷിയാണ്, 1.5 കപ്പിലേക്ക് കറക്റ്റ് അളവാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കണം നോക്കാം. നമുക്കുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ പറഞ്ഞു: പാല്, ബ്രൂവിൻ്റെ പൗഡർ, പഞ്ചസാര, ഇത്രയും കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ പാല് നന്നായി തിളപ്പിക്കാം. എന്നിട്ട് ബ്രൂവിൻ്റെ പൗഡറും നമുക്ക് ആവശ്യത്തിന്, കുടിക്കുന്ന വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ പഞ്ചസാരയുടെ അളവ് വേണ്ടത് അത് നമ്മൾ ഈ കപ്പിലേക്ക്, വേറൊരു കപ്പിലേക്ക് പകർത്തിയിടാം. അതിലേക്ക് നമ്മൾ തിളച്ച പാല് നന്നായി ഒഴിച്ച് ഒരു 2-3 തവണ ആറ്റിയെടുത്താൽ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള ബ്രൂവിൻ്റെ അതേ ടേസ്റ്റിലുള്ള കാപ്പി നമുക്ക് കിട്ടും. ഞങ്ങൾക്കും ആദ്യമൊന്നും ബ്രൂ വലിയ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് മേടിച്ചെങ്കിലും ഞങ്ങൾക്ക് അത് കിട്ടിയിരുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ഞങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാപ്പിയാണ് കിട്ടിയത്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഞാൻ പക്ഷേ പലരും ചോദിച്ചപ്പോൾ എനിക്ക് ഇതേ അവസ്ഥ തന്നെയാണ്, അവർക്കും ബ്രൂ വെച്ചിട്ട് വലിയ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല, എന്നാൽ ഹോട്ടലിൽ പോകുമ്പോൾ നല്ല ടേസ്റ്റി കാപ്പി കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്കും രുചികരമായ രീതിയിൽ, അല്ലെങ്കിൽ ഹോട്ടലിൽ എങ്ങനെ കിട്ടുന്നു എന്നുള്ള രീതിയിൽ നമുക്കും ഈ കാപ്പി തയ്യാറാക്കാം. ഇനി ഇത് കഴിച്ചതിന് ഫീല് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, ഒന്ന് കേട്ടോ കൂട്ടോ. അങ്ങനെ നല്ല ചൂടോട് കൂടിയിട്ട് എടുക്കുകയാണെങ്കിൽ ചൂടോടുകൂടി കാപ്പി കുടിക്കണം. ബ്രൂ തണുത്തതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. ചൂടോടുകൂടി കാപ്പി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് സൂപ്പറാണ്. കാലത്ത് നേരത്തെ ഇങ്ങനെ നല്ല ചൂടുള്ള കാപ്പി ഇങ്ങനെ സിപ്പിത് സിപ്പിത് കുടിക്കുമ്പോഴേ കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ, രക്ഷയില്ലേട്ടാ. അതിൻ്റെ രസം നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. കാപ്പി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള പാല് വേണം. അതുപോലെ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ കാപ്പി ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ സോസ്പാൻ വെച്ചു, വെള്ളം ഒഴിച്ചു, കുറച്ച് മൻസാരിട്ടു, അതിന് കാപ്പി പൊടി ഇട്ടു, സെറ്റാക്കി. അതിൻ്റെ ധാരണയിൽ അങ്ങനെ ബ്രൂ ഉണ്ടാക്കിയാൽ മതിയെന്നായിരുന്നു. ബ്രൂ അങ്ങനെ ദയവ് ഇത് ഉണ്ടാക്കരുത്, നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയവരാവാം. ഞാനിങ്ങനെ ഉണ്ടാക്കിയവരോട് ഈ ബ്രൂവിനോടുള്ള താല്പര്യം പോയി. ഇത് ആദ്യം എന്ത് ചെയ്യണം, പാല് തിളപ്പിക്കുക, ബാക്കിയുള്ള മിക്സൊക്കെ കപ്പിലേക്ക് ഇട്ടിട്ട് 2 തവണ മാറ്റുക, ഇട്ട് കുടിക്കുക കേട്ടോ. ഇതാണ് കാപ്പി. തൃശ്ശൂരേ സാധാരണ ഇങ്ങനത്തെ കാപ്പി കുടിക്കുക, തൃശ്ശൂരും മിഥിലയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ കാപ്പി കിട്ടും. അത് കഴിച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതിനു ശേഷമാണ് ഞാൻ ബ്രൂ മേടിച്ചു തുടങ്ങിയത്. ഇപ്പം എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് പുറത്ത് നല്ല മഴ, നമുക്ക് ശരിക്കും നവംബറിലൊന്നും മഴ കിട്ടാത്തതാണ്. ഈ ഒരു വർഷം നവംബറിലായിട്ടും മഴ തന്നെയാണ്. ഈ ക്രിസ്മസ് ആകുമ്പോഴും മഴ പെയ്യാന്നുള്ളൊരു പേടിയിൽ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതെ, ഇതാണ് കാപ്പി. ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് കുടിക്കുക, അങ്ങനെ കുടിക്കുക, എന്നിട്ട് നിങ്ങൾ ഫീൽ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. താങ്ക് യു.